بسم الله الرحمن الرحيم. السلام عليكم. ഒട്ടുകാരെ സുഖമാണല്ലേ? വീട്ടിലെല്ലാവർക്കും ഞാൻ പറഞ്ഞ രൂപത്തിൽ എല്ലാവർക്കും ഉപ്പാക്കും ഉമ്മാക്കും മുത്തം കൊടുത്തോ, കിസ് കൊടുത്തോ? കവിളിൽ അവരോ ആരെങ്കിലും നിങ്ങൾക്ക് കിസ് തിരിച്ചു തന്നിരുന്നോ? ആ ഉണ്ടല്ലേ, നല്ല പ്രിയപ്പെട്ട ഉപ്പ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഉപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും പറഞ്ഞ പാട്ടിൽ പഠിച്ചത്? എന്തൊക്കെയാ പറഞ്ഞത്? ആ എന്തൊക്കെയാണ്? ആ കൂടെ കളിക്കും. പിന്നെന്തായിരുന്നു? നബിയുടെ കഥകൾ പറഞ്ഞു തരും. പിന്നെന്താ? മുത്തം കിസ് ഉമ്മ കൊടുക്കുമല്ലേ, ഉമ്മ നൽകും. പിന്നെന്തായിരുന്നു? കരയുമ്പോൾ ആശ്വസിപ്പിക്കും, വീഴുമ്പോൾ തടവി കൊടുക്കും, പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കും അല്ലേ. പിന്നെന്തായി പറഞ്ഞത്? താരാട്ട് പാടിക്കൊടുക്കും. ആ ഒന്നാമത്തെ വരി നമ്മളൊന്നും കൂടി ചൊല്ലി നോക്കിയാലോ. എന്തായിരുന്നു? ഉമ്മയും ഉപ്പയും എപ്പോഴും, ആ ഉമ്മയും ഉപ്പയും എപ്പോഴും എന്നോടൊത്ത് കളിച്ചിടും. ഉമ്മയും ഉപ്പയും എപ്പോഴും എന്നോടൊത്ത് കളിച്ചിടും. ഈ ഉപ്പയും ഉമ്മയും അല്ലാതെ നിങ്ങളെ കൂടെ കളിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. ആ ആരാണ്? ആ അപ്പുറത്തെ വീട്ടിലുള്ള ആള്, കൂട്ടുകാര്, അവരൊക്കെ നിങ്ങളെ കൂടെ കളിക്കാറുണ്ടോ? ആ എല്ലാരും കൂടി കൂടുമ്പോ കളിക്കാൻ ഭയങ്കര രസമാണല്ലേ. ആ എല്ലാരും കൂടിക്കും ഭയങ്കര രസമായിരിക്കും കളിക്കാന്. കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല അല്ലേ. നല്ല കുട്ടികള്, നമ്മുടെ കൊറോണ ഒക്കെ മാറി സ്കൂളും മദ്രസൊക്കെ തുറന്നാല് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. എന്ത് രസമായിരിക്കും അറിയോ നിങ്ങള്? അവരോടൊപ്പം ഒരുമിച്ച് പോവാന്, കഥകൾ പറയാന്, ഒരുമിച്ച് കളിക്കാന്, എന്ത് രസമായിരിക്കും അറിയോ? നമ്മളെ അജ്മലുണ്ടല്ലോ, ആ അജ്മൽ ഒരു ദിവസം നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് മുടിയൊക്കെ ചീകി വെച്ചു, ഷൂ ഒക്കെ ധരിച്ചു, ബാഗൊക്കെ എടുത്ത് അവന്റെ മദ്രസയിലേക്ക് പോയി. മദ്രസയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് അവന് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആരായിരിക്കും അത്? ആ അവന്റെ കൂട്ടുകാര് അജ്മല്. അവന്റെ കൂട്ടുകാരെ കണ്ട ആ ചിത്രം നമ്മളൊന്ന് കണ്ടു നോക്കിയാലോ. എല്ലാരും സ്ക്രീനിൽ നോക്കിയേ. ആ അജ്മൽ തന്റെ കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തോ ഒന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടല്ലേ, അസ്സലാമു അലൈക്കും. എന്തായിരിക്കും അതിന് ഈ കൂട്ടുകാരായ ആളുകൾ സലാം അടക്കിയിരിക്കുന്നത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, നമ്മൾ അതും പഠിച്ചിട്ടല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടല്ലേ. എന്താണ് അതിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ്. അപ്പൊ എന്താണ് മടക്കി പറയുന്ന ആളുകൾ പറയുന്നത്? വഅലൈക്കും, നിങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. നല്ല പ്രാർത്ഥനയല്ലേ? നമ്മൾ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലൊക്കെ കുടുങ്ങി പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളൊരാൾ പറയാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്തൊരു സമാധാനമായിരിക്കും അല്ലേ. നല്ലൊരു പ്രാർത്ഥനയല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ അവർക്ക് രക്ഷയോഗണം അല്ലേ, അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ. കൂട്ടുകാരെ, ആര് ആർക്കൊക്കെ സലാം അറിയണം, ആ സലാം എങ്ങനെ പറയണം എന്നൊക്കെ ഒരു നിയമമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുതിർന്ന് വരുമ്പോൾ നമ്മൾ വലിയ വലിയ ക്ലാസ്സുകൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കും.
ആ സമയത്ത് കൃത്യമായി ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും പഠിക്കാം. രണ്ട് മുസ്ലിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അത് ക്ലിയർ അല്ലേ? നല്ല മക്കൾ, അപ്പൊ സാറിന് പാട്ട് പാടിത്തന്നാലോ? മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നാഥന്റെ രക്ഷയോതണം, എല്ലാവർക്കും നന്മയേകിടാൻ നാഥനോടായി തേടണം. എന്തെന്നാണ്? മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ, മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നാഥന്റെ രക്ഷയോതണം. അസ്സലാമു അലൈക്കും എന്ന് പറയണം. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നാഥന്റെ രക്ഷയോതണം, എല്ലാവർക്കും നന്മയേകിടാൻ നാഥനോടായി തേടണം. എന്താ പറഞ്ഞത്? നിങ്ങൾ പാടി കേൾക്കട്ടെ. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ, മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നാഥന്റെ രക്ഷയോതണം. എന്താണ്? നാഥന്റെ രക്ഷയോതണം, എല്ലാവർക്കും നന്മയേകിടാൻ. എന്താണ്? എല്ലാവർക്കും നന്മയേകിടാൻ നാഥനോടായി തേടണം. എന്താണ്? നാഥനോടായി തേടണം. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ, മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ പഠിച്ചോ. നാഥന്റെ രക്ഷയോതണം, നാഥന്റെ രക്ഷയോതണം, എല്ലാവർക്കും നന്മയേകിടാൻ നാഥനോടായി തേടണം. പാട്ട് ഇഷ്ടപ്പെട്ടോ? നല്ല പാട്ടല്ലേ? ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? എന്നാ സാറിന് ക്ലാപ്പ് തരൂ. നല്ല മക്കൾ, കൂട്ടുകാരെ, നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ ഉപ്പാക്കും ഉമ്മാക്കും വല്യുപ്പാക്കും വല്യുമാക്കും വീട്ടില് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കൂലേ? സാർ തരാൻ പോവുകയാണ് ആ സമ്മാനം. നിങ്ങൾ പോയിട്ട് കൊടുക്കൂലേ? എന്താണെന്നറിയോ? അസ്സലാമു അലൈക്കും. ആ സമ്മാനമാണ് അസ്സലാമു അലൈക്കും. സാർ എന്റെ കൂട്ടുകാർക്കും തരട്ടെ സമ്മാനം.